നമസ്കാരം ഡോക്ടർ, ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എഫ് എ കപ്പിന്റെ ഫിഫ്ത് റൗണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ജയം. വെസ്റ്റാമിനെ അവർ 1-3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. യുണൈറ്റഡിന്റെ ഭാഗത്ത് നിന്ന് അത്ര ഗംഭീര പെർഫോമൻസ് എന്ന് പറയാൻ കഴിയില്ല, സ്ലോപ്പി പെർഫോമൻസ് ആണ്. പക്ഷേ ഗർനാച്ചോ മികച്ച പ്രകടനം നടത്തി, കിടിലൻ ഗോൾ നേടി, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് അർജന്റീൻ യുവതാരം അലയാന്ദ്രോ ഗർനാച്ചോയും ബ്രസീലിയൻ താരം ഫ്രെഡുമാണ് ഗോളുകൾ നേടിയത്. ശേഷിക്കുന്ന ഗോൾ വെസ്റ്റാം താരത്തിന്റെ ഓൺ ഗോൾ ആയിരുന്നു. വെസ്റ്റാമിന്റെ ഗോൾ ബെൻറോമയുടെ വകയാണ്. കളിയിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ കളിക്കാൻ ടെൻഹാഗ് കളിക്കളത്തിലേക്ക് വിട്ടിരുന്നത് ആന്റണി, വൗട്ട്വേകോസ്റ്റ്, അലയാന്ദ്രോ ഗർനാച്ചോ എന്നിവരെയായിരുന്നു. മറുഭാഗത്ത് ബെൻറോമ, ആന്റോണിയോ ഫോണൽസ് എന്നിവർ ചേർന്നുകൊണ്ട് വെസ്റ്റാമിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയിൽ ആദ്യം ലീഡെടുക്കുന്നത് വെസ്റ്റാം ആണ്. 54-ാമത്തെ മിനിറ്റിൽ ബെൻറോമയിലൂടെ അവർ മുന്നിലെത്തി. തുടർന്ന് 77-ാമത്തെ മിനിറ്റിൽ അഗ്വാർഡിന്റെ ഓൺ ഗോൾ പിറന്നു. അങ്ങനെ മത്സരം 1-1 സമനില. കളി 90-ാം മിനിറ്റിലേക്ക് എത്തുമ്പോഴും 1-1 സമനില തന്നെയായിരുന്നു. അപ്പോഴാണ് അലയാന്ദ്രോ ഗർനാച്ചോയുടെ കിടിലൻ ഗോൾ വരുന്നത്. യുണൈറ്റഡ് ലീഡെടുക്കുന്നു. ഒടുവിൽ ഫ്രെഡിന്റെ ഗോൾ കൂടി വന്നപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം ഉറപ്പാക്കുകയായിരുന്നു. ഇതോടുകൂടി അലയാന്ദ്രോ ഗർനാച്ചോ എന്ന 18-കാരൻ ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് 4 ഗോളുകൾ നേടിയത് 3 വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ്. ഒന്ന് റയൽ സോസിഡാഡിനെതിരെ അദ്ദേഹത്തിന്റെ ഗോൾ വിന്നർ ആയിരുന്നു. പിന്നീട് ഫുൾഹാമിനെതിരെ 90 മിനിറ്റിന് ശേഷം അദ്ദേഹം നേടിയ ഗോൾ മറ്റൊരു വിന്നറാണ്. പിന്നെ ഇന്നലെ നേടിയ ഗോൾ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഗോളായിരുന്നു. അങ്ങനെ ഗർനാച്ചോ ഈ ചെറിയ പ്രായത്തിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രധാനപ്പെട്ട താരമായിട്ട് മാറുകയാണ്. യുണൈറ്റഡ് ഇപ്പോ കഴിഞ്ഞ 19 മത്സരങ്ങൾ ഓൾഡ് ട്രാഫോർഡിൽ 19 കളികളിൽ നിന്ന് 2 സമനില, ബാക്കി എല്ലാ മത്സരങ്ങളും വിജയിച്ചിരിക്കുന്നു. 44 ഗോളുകൾ അവർ ഈ കളികളിൽ നിന്ന് അടിച്ചപ്പോ തിരികെ വാങ്ങിയത് 10-10 ഗോളുകളാണ്, 11 ക്ലീൻ ഷീറ്റുകൾ. ഏതായാലും ഇനി എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ ഫുൾഹാമാണ്. മാഞ്ചസ്റ്റർ സിറ്റി ബേൺലിയുമായിട്ട് കളിക്കും, ബ്രൈറ്റൺ ഗ്രിംസ്ബൈയുമായിട്ട് കളിക്കും, ഷെഫീൽഡ് യുണൈറ്റഡ് ബ്ലാക്ക്ബേണിനെ നേരിടും. വീഡിയോസ് ആയിരിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് വീഡിയോ താ